ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാമസ്കന്ധ അഥ വിംശോധ്യായ ശ്രീശുക ഉവാച, പൂരോർവംശം പ്രവക്ഷ്യാമി യത്ര ജാതോസി ഭാരത, യത്ര രാജർഷയോ വംശ്യ ബ്രഹ്മവംശാശ്ച ജജ്ഞിരേ. ജനമേജയോ ഹെഭൂൽപൂരോ പ്രജിന്യാം സ്ഥൽ സുതസ്തം പ്രവിരോധ നമസ്യുർവൈ തസ്മാ ചാരുപദോ ഭവൽ. തസ്യ സുദ്ധിരഭൂൽപുത്രസ്തസ്മാൽ ബഹുഗവസ്തത സംയാതി തസ്യാഹംയാതി രൗദ്രാശ്വസ്ഥൽ സുതസ്മൃതാം ഹൃദയുസ്തസ്യ ഗുക്ഷേയോ സ്തണ്ഡിലേയു കൃതേയുഗ ജലേയു സന്തതേയുശ്ച ധർമ്മസത്യവൃതേയവ ദശൈതേപ്സരസപുത്ര വനേയുശ്ചാവസ്മൃത ഹൃദാച്യാമിന്ദ്രിയാണീവ മുഖ്യസ്യ ജഗദാത്മന. ഹൃദയോരന്തിഭാരോ ഭൂൽത്രയസ്തസ്യാത്മജാനൃഭ സുമതിർധ്രുവോ പ്രതിരഥ കണ്ണോ പ്രതിരഥാത്മജ. തസ്യമേധാധിതിസ്തസ്മാൽ പ്രസ്കണ്ണോദ്യാദിജാതയ പുത്രോ ഭൂൽ സുമതേരൈഭ്യോ ദുഷ്യന്തസ്തൽസുതോമദ. ദുഷ്യന്തോ മൃഗയാമ്യാത കണ്വാഷമപദം ഗത തത്രാസീനാം സ്വപ്രഭയ മണ്ഡയന്തീം രമാമിവ. വിലോക്യ സദ്യോ മുമുഹേ ദേവമായാമിവ സ്ത്രിയം ബഭാഷേതാം വരാരോഹാം ഭടൈക്കതിപയൈർവൃത. തദ്ദർശന പ്രമുദിത സംനിവൃത്ത പരിശ്രമ പപ്രച്ഛക്കാമ സന്തപ്ത പ്രഹസൻ ശ്ലക്ഷ്ണയാകിര. കാത്വം കമലപത്രാക്ഷി കസ്യാസി ഹൃദയംഗമേ കിം വാ ചികീർഷിതം ത്വത്ര ഭവത്യാ നിർജനേവനെ. വ്യക്തം രാജന്യതനയാം വേദ്മ്യഹം ത്വാം സുമധ്യമേ നഹി ചേത പൗരവാണാമധർമ്മേരമതേ കുജിൽ. ശകുന്തളോ വാച വിശ്വാമിത്രാത്മജൈവാഹം ത്യക്താമേന കയാവനെ വേദൈതൽ ഭഗവാൻ കണ്ണു വീരകിങ്കരവാമതേ. ആസ്യതാം ഹരവിന്ദാക്ഷ ഗൃഹ്യതാമർഹണം ചന ഭുജ്യതാം സന്ധി നീവാര ഉഷ്യതാം യതിരോചതേ. ദുഷ്യന്ത ഉവാച ഉപപന്നമിതം സുഭ്രു ജാതായ കുശികാന്വയേ സ്വയം ഹി വൃണുതേ രാജ്ഞാം കന്യകാ സദൃശം വരം. ഓമിത്യുക്തേ ധാധർമ്മം ഉപയേമേ ശകുന്തളാം ഗാന്ധർവ വിധിനാ രാജ ദേശകാലവിധാനവിൽ അമോഘ വീരോ രാജർഷിർ മഹിഷ്യാം വീര്യമാദധേ. ശോഭൂതേ സുപുരംയാത കാലേനാസൂദസാസുതം കണ്ണകുമാരസ്യ വനേ ചക്രേ സമുചിതാക്രിയാഃ ബദ്ധ്വാ മൃഗേന്ദ്രാം സ്തരസ ക്രീഡതിസ്മ സ ബാലക തന്തുരത്യ വിക്രാന്തമാദായ പ്രമുദോത്തമ ഹരേരംശാംശ സംഭൂതം ഭർത്തൂരന്തികമാഗമൽ. യഥാ ന ജഗൃഹേ രാജ ഭാര്യാപുത്രാവനിന്ദിതൗ ക്ഷിണ്ണതാം സർവഭൂതാനാം ഖേ വാഗാഹാഹ ശരീരിണി. മാതാ ഭസ്ത്രാപിതുപുത്രോ ഏന ജാതസ ഏവ സ ഭരസ്വപുത്രം ദുഷ്യന്ത മാവമംസ്താ ശകുന്തളാം. രേദോധാ പുത്രോ നയതി നരദേവയം ക്ഷയാൽ ത്വം ജാസ്യാ ധാതാ ഗർഭസ്യ സത്യമാഹ ശകുന്തള. പിതരുപരദേശോഭി ചക്രവർത്തി മഹായശാഹ മഹിമാഗീയതേ തസ്യ ഹരേരംശഭുവോ ഭുവി. ചക്രം ദക്ഷിണഹസ്തേസ്യ പത്മകോശോസ്യ പാദയോഹ ഈജേ മഹാഭിഷേകേണ സോഭിഷിക്തോധിരാട് വിഭു. പഞ്ചപഞ്ചാശതാമേധ്യർ ഗംഗായാമനുവാജിഭി മാമദേയം പുരോധായ യമുനായാമനുപ്രഭു. അഷ്ടസപ്തതിമേധ്യാശ്വാൻ ബബന്ധപ്രദദൽവസു ഭരതസ്യ ഹി ദൗഷ്യന്തേരഗ്നിസാജീ ഗുണേചിത. സഹസ്രം ബദ്ധ്വശോയസ്മിൻ ബ്രാഹ്മണാഗാ വിഭേജിരേ ത്രയസ്ത്രിംശച്ഛതം ഹ്യശ്വാൻ ബദ്ധ്വാ വിസ്മാഭയന്ദ്രഭാൻ. ദൗഷ്യന്തിരത്യകാന്മായാം ദേവാനാം ഗുരുമായയോ മൃഗാൻ ശുക്ലദത കൃഷ്ണാൻ ഹിരണ്യേന പരീവൃതാൻ. അതാൽ കർമ്മണിമഷ്ണാരേ നിയുതാനി ചതുർദശ ഭരതസ്യ മഹൽ കർമ്മ ന പൂർവേ നാപരേ നൃപാഹ നൈവ പുനർനൈവ പ്രാപ്സ്യന്തി ബാഹുഭ്യാം ത്രിദിവം യഥാഹ. കിരാതഹൂണാന്യാ യവനാനന്ധ്രാൻ കങ്കാൻ കശാൻശകാൻ അബ്രഹ്മണ്യാ നൃപാംശാഹൻ മ്ലേച്ഛാൻ ദിഗ്വിജയേഖിലാൻ. ജിത്വാപുരാ സുരാദേവാൻ യേ രസൗകാംസി ഭേജിരേ ദേവസ്ത്രിയോ രസാംനീതാഹ പ്രാണിഭി പുനരാഹരൽ. സർവകാമാൻ ദുദുഹദു പ്രജാനാം തസ്യ രോദസീ സമാസ്ത്രീണവ സാഹസ്രീർ ദിക്ഷുചക്രമവർത്തയൽ. സ സമ്രാട് ലോകപാലാഖ്യമൈശ്വര്യമധുരാശ്രിയം
ചക്രം ചാസ്കലിതം പ്രാണാൻ മൃഷേത്യുപരരാമ തസ്യാസെന്ദ്രപവൈദർഭ്യ പത്നസ്തിസ്രസുസമ്മതാഹ ജഗ്നുസ്ത്യാഗഭയാൽ പുത്രാൻ നാനുരൂപ ഇതീരിതേ തസ്യൈവം വിദധേവം ശേതദർത്ഥം യജതസുതം മരുൽസ്തോമേന മരുതോ ഭരദ്വാജമുപാദദു അന്തർവത്ന്യാം ഭ്രാതുവത്ന്യാം മൈഥുനായ ബൃഹസ്പതി പ്രവൃത്തോ വാരിതോ ഗർഭം ശക്തുവീര്യമവാസൃജൽ തം ത്യക്തു കാമാം മമതാം ഭർതൃത്യാഗവിശങ്കിതാം നാമനിർവർജനം നിർവചനം തസ്യ ശ്ലോകമേനം സുരാജഗു മൂഢേ ഭരദ്വാജമിമം ഭരദ്വാജം ബൃഹസ്പതേ യാദൗ യദുക്ത്വാ പിതരൗ ഭരദ്വാജസ്തതസ്ത്വയം ചോദ്യമാനാസുരൈരേവം മത്വാ വിദധമാത്മജം വ്യസൃജൻ മരുതോ ബിഭ്രൻ ദത്തോയം വിദധേന്വയേ ഹരി ഓമിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരംസ്യസംഹിതായാം നാമസ്കന്ദേ വിംശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധം സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരിലൂടെ അവരുടെ ജീവിത കഥകളിലൂടെ ഈശ്വരപ്രാപ്തിയെ എങ്ങനെ നേടാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കഥകളാണ് വർണ്ണിക്കുന്നത്. അനേക മഹാപുരുഷന്മാരെ പരിചയപ്പെടാൻ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്ത് സൂര്യവംശരാജാക്കന്മാരെ വിവരിക്കുമ്പോൾ പ്രസിദ്ധരായ പല മഹാത്മാക്കളുടെയും പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. അംബരീഷചരിതവും ഇക്ഷ്വാകുചരിതവും സൂര്യവംശ രാജാക്കന്മാരിൽ പ്രധാനിയായ ശ്രീരാമചന്ദ്രൻ്റെ കഥയും ഒക്കെ സൂര്യവംശത്തിൽ വിവരിക്കുന്നു. തുടർന്ന് ചന്ദ്രവംശം വർണ്ണിച്ചു വരുന്ന സന്ദർഭത്തിൽ യയാതി എന്ന രാജാവിൻ്റെ കഥ സവിസ്തരം പ്രതിപാദിച്ച് ആ യയാതിയിൽ നിന്ന് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെക്കുറിച്ചും ആ പുത്രപൗത്ര പരമ്പരയെ വിസ്തരിക്കുന്ന സന്ദർഭത്തിലാണ് യദുവംശവും അതേപോലെ പൂരുവംശവും ഒക്കെ വിസ്തരിക്കുന്നത്. യയാതി പുത്രന്മാരാണ് യദുവും പൂരുവും. യദു ദുർവസു അനു ദ്രുഹ്യു പൂരു എന്നിങ്ങനെയൊക്കെ യയാതി പുത്രന്മാരുടെ പേരുകൾ ഭാഗവതത്തിൽ കാണാം. അങ്ങനെ ഓരോ വംശത്തിൻ്റെയും പ്രാധാന്യത്തെ പഠിപ്പിച്ചു തരാൻ വേണ്ടി ആ വംശത്തിലെ പ്രസിദ്ധരായ രാജാക്കന്മാരെ നമുക്ക് കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞു തരുന്നു. മറ്റു ചില രാജാക്കന്മാരുടെ പേരുകൾ മാത്രം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വിസ്തരിച്ച് പറയുന്ന സമയത്ത് യയാതിപുത്രനായ പൂരു, ആ പൂരുവിൻ്റെ വംശത്തെ വർണ്ണിക്കുന്ന അധ്യായമാണ് നവമസ്കന്ധത്തിലെ 20-ാം അധ്യായം. ഭഗവത കഥകളെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ഭാരത ചക്രവർത്തിയായിരുന്ന പരീക്ഷിതനെ നോക്കിക്കൊണ്ട് പുരോർവംശം പ്രവക്ഷ്യാമി, ഹേ ഭാരത, പൂരുവംശത്തെ വിസ്തരിച്ച് പറഞ്ഞു തരാം. എന്താ പൂരുവംശത്തിൻ്റെ പ്രാധാന്യം? എത്ര ജാതോസി ഭാരത, അങ്ങ് ഏത് വംശത്തിലാണോ ജനിച്ചത് ആ വംശത്തിലെ കഥകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പരീക്ഷിത്ത് ജനിച്ച പൂരുവംശത്തിലെ രാജാക്കന്മാരുടെ കഥകൾ വിസ്തരിക്കാം എന്നാണ്. അപ്പോൾ പൂരുവംശജാതനാണ് പരീക്ഷിത്ത്. പണ്ഡവരും കൗരവരും ഒക്കെ പൂരുവംശത്തിൽ പിറന്നവരാണ്. അതുകൊണ്ട് അവരെ ഇടയ്ക്ക് പൗരവന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത് കാണാം. പൂരുവംശജാതരായതുകൊണ്ടാണ് അവരെ പൗരവന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി കുറച്ച് പേരുകളാണ്. പൂരുവിൻ്റെ പുത്രനായ ജനമേജയൻ ആ വംശത്തിൽ അനേക
രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകൾ ഭഗവതത്തിൽ ഈ 20-ാം അധ്യായത്തിൽ നോക്കിയാൽ കാണാം. അതിൽ രൗദ്രാശ്വൻ എന്ന പുരുവംശജാതനായ ഒരു രാജാവ് ഘൃതാജി എന്ന അപ്സരസുന്ദരിയോടൊപ്പം കഴിഞ്ഞു എന്നും അദ്ദേഹത്തിന് 10 പുത്രന്മാർ പിറന്നു എന്നും പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ആ 10 പുത്രന്മാരുടെയും പേരുകളും കാണാം. അതേപോലെ ആ വംശത്തിൽ രന്തിഭാരൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പുത്രന്മാരാണ് സുമതി, ധ്രുവൻ, അപ്രതിരഥൻ. അതിൽ അപ്രതിരഥൻ്റെ പുത്രനായി കണ്വനെയും കണ്വപുത്രനായി മേധാതിഥിയെയും പറയുന്നു. പ്രസ്കണ്വൻ മുതലായ ബ്രാഹ്മണർ മേധാതിഥിയുടെ പുത്രന്മാരാണ്. അതേപോലെ ഋതേയുവിൻ്റെ മറ്റൊരു പുത്രനാണ് സുമതി. സുമതിപുത്രനാണ് രൈഭ്യൻ. ഈ രൈഭ്യൻ്റെ പുത്രനാണ് പ്രസിദ്ധനായ ദുഷ്യന്തൻ എന്ന് ഭഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും കഥ പ്രസിദ്ധമാണ്. കാളിദാസൻ്റെ ശകുന്തള നാടകം, അത് എല്ലാ ഭാഷയിലും നമുക്കിതാ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ശകുന്തള കഥയെ ഭാഗവതത്തിൽ വളരെ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് ആ ശകുന്തള ദുഷ്യന്തന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ദുഷ്യന്തൻ ശകുന്തളയെ കണ്ടുമുട്ടിയത് ദുഷ്യന്തോ മൃഗയാം യാത കണ്വാശ്രമപദംഗതഹാം. നായാട്ടിനായി സഞ്ചരിക്കുന്ന ദുഷ്യന്തൻ സഞ്ചരിച്ച് വിശപ്പും ദാഹമൊക്കെ അതേപോലെ ആ യാത്രാക്ഷീണവും എല്ലാമായിക്കൊണ്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. കണ്വമുനിയുടെ ആശ്രമത്തിലെത്തിയ സമയത്ത് അവിടെ വെച്ചിട്ടാണ് അതിസുന്ദരിയായ ശകുന്തളയെ കണ്ടുമുട്ടുന്നത്. തത്രാസീനാം സ്വപ്രഭയാ മണ്ഡയന്തീം രമാമിവ വിലോക്യ സദ്യോമുഖേ ദേവമായാമിവ സ്ത്രീയം. അതിസുന്ദരിയായ കണ്വാശ്രമത്തിൽ കണ്ട ആ ശകുന്തളയെ രമാം ഇവ, ലക്ഷ്മീദേവിയെപ്പോലെ സുന്ദരിയായ അവളെ കണ്ട് മോഹിച്ചു പോയി എന്നാണ്. ഇന്ന് മാത്രമല്ല തദ്ദർശന പ്രമുദിത സന്നിവൃത്ത പരിശ്രമ. അതേവരെ ക്ഷീണിതനായിരുന്നു, യാത്രാക്ഷീണം, നായാട്ട് ചെയ്തതിൻ്റെ ക്ഷീണം, വിശപ്പും ദാഹവും ഇതെല്ലാം സുന്ദരിയായ ശകുന്തളയെ കണ്ടതോടെ മറന്നുപോയി എന്നാണ്. സന്നിവൃത്ത പരിശ്രമ, ശാരീരികമായ ക്ഷീണവും മാനസികമായ ക്ഷീണവുമൊക്കെ മാറി. മാത്രമല്ല ഉത്സാഹിയായി. അതുകൊണ്ട് തന്നെ ഉത്സാഹത്തോടെ ശകുന്തളയോട് കുറേ നേരം സംഭാഷണം ചെയ്തു. ആരാണ് നീ, ആരുടെ മകളാണ്? ഏതായാലും ശകുന്തളയും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുന്നു. വിശ്വാമിത്രാത്മദൈവാഹം, ഞാൻ വിശ്വാമിത്രൻ്റെ പുത്രിയാണ്. വിശ്വാമിത്രൻ്റെയും മേനകയുടെയും കഥ പുരാണപ്രസിദ്ധമാണ്. ആ വിശ്വാമിത്ര പുത്രിയായ ശകുന്തളയെ മേനക കാട്ടിലുപേക്ഷിച്ചു എന്നാണ് കഥ. പിന്നീട് കണ്വമുനിയാണ് ശകുന്തളയെ വളർത്തിയത് എന്ന് പ്രസിദ്ധമാണല്ലോ. അതുകൊണ്ട് ഞാനിതാ കണ്വപുത്രിയാണ്. വിശ്വാമിത്രപുത്രിയാണെങ്കിലും ഇന്നിതാ കണ്വമുനിയുടെ വളർത്തു മകളാണ്. അങ്ങ് ഞങ്ങളുടെ അതിഥിയാണ്. അങ്ങേക്കായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആതിഥ്യമര്യാദയോടെ, ഹേ വീര തേ കിം കരവാമ, എന്താണ് അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്തു തരേണ്ടത് എന്നാണ്. ഏതായാലും ഈ ശകുന്തള ദുഷ്യന്തന്മാർ കാട്ടിൽ വെച്ച് കണ്ടുമുട്ടി, അവർ തമ്മിൽ സംസാരിച്ചു, അവർ പരസ്പരം ആകൃഷ്ടരായി. അങ്ങനെയാണ് പിന്നീട് ശകുന്തളയെ ഗാന്ധർവ വിധിപ്രകാരം ദുഷ്യന്തൻ വിവാഹം ചെയ്യുന്നത്. അങ്ങനെ ദുഷ്യന്തനും ശകുന്തളയും ശാരീരികമായും യോജിച്ചു എന്നും പിന്നീട് ദുഷ്യന്തൻ തിരിച്ച് തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാണ്.
അപ്പോൾ പരസ്പരം അവരിഷ്ടപ്പെട്ട് വിവാഹം ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ കഥയിൽ കാണുക. ഗന്ധർവവിധിനാ രാജ ദേശകാലവിധാനവിത്ത്, അങ്ങനൊരു വിധിയുണ്ട്, ഗന്ധർവവിധി എന്നാണ് ആ വിവാഹത്തിന് പേര്. സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടപ്പെട്ട് അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതാണ് ഗന്ധർവവിധി, അല്ലെങ്കിൽ ഒന്നിച്ച് അവരൊന്നിക്കുന്നതാണ് ഗന്ധർവവിധി. മുമ്പ് ആ ഗാന്ധർവവിധി പ്രകാരം വിവാഹം ചെയ്യുക എന്നത് ക്ഷത്രിയർക്കാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. പിന്നീട് ശകുന്തള ദുഷ്യന്തൻ്റെ പുത്രനെ പ്രസവിച്ചു. കണ്വഹ കുമാരസ്യവനേ ചക്രേ സമുചിതാഹ ക്രിയാഹ, കണ്വമുനി ജാതകർമാദികളൊക്കെ ചെയ്തു. കുട്ടിക്കാലത്ത് ഈ കുമാരൻ കാട്ടിലാണ് വസിച്ചിരുന്നത്. മൃഗേന്ദ്രാൻ ബദ്ധ്വാ ക്രീഡതി സ്മ, കാട്ടിൽ കളിച്ചു നടക്കുന്ന ആ കുമാരനെ കളിക്കൂട്ടുകാരായിട്ടുണ്ടായിരുന്നത് മൃഗേന്ദ്രന്മാരൊക്കെയാണ്. മൃഗേന്ദ്രഹ സിംഹമാണ്, സിംഹക്കുട്ടികളോടൊക്കെ പോരാടിക്കൊണ്ട് കളിച്ചു നടക്കുന്ന ഒരു ബാല്യമായിരുന്നു ആ കുമാരന്, അത്രയും ബലവാനായിരുന്നു എന്നാണ് സൂചന. കാലം കുറച്ചു കഴിഞ്ഞു, തൻ്റെ മകനെയും കൂട്ടി ശകുന്തള ദുഷ്യന്തനെ കാണാനായി ചെന്നു. പക്ഷേ ദുഷ്യന്തന് തൻ്റെ പ്രിയതമയെ തിരിച്ചറിയാനായില്ല എന്നും, മാത്രമല്ല രാജാവ് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ആ സമയത്തൊരു അശരീരി വാക്യം ദുഷ്യന്തൻ ശ്രവിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക. ശൃണ്വതാം സർവഭൂതാനാം ഖേവാഗാഹ അശരീരിണി, ആ അശരീരി വാക്കുകളിൽ എന്തൊക്കെയാണ്? മാതാ ഭസ്ത്ര പിതുഹു പുത്രോ ഏന ജാതസ്തേവസഹ ഭരസ്വപുത്രം ദുഷ്യന്തമാവമംസ്ഥാ ശകുന്തളാം, സ്വന്തം പുത്രനാണ് ഇവൻ, അവനെ അങ്ങ് സ്വീകരിക്കണം എന്നാണ് അശരീരിയുടെ ഒരു ചുരുക്കം. മാത്രമല്ല മാതാ ഭസ്ത്ര പിതുഹു പുത്രഹ, പിതാവിനാണ് പുത്രനോട് അവകാശം കൂടുതൽ എന്നാണ്. മാതാവോ ഭസ്ത്ര ഒരു തോലുറ പോലെ എന്നാണ്, ഒരു സഞ്ചി പോലെയാണ് മാതാവിൻ്റെ സ്ഥാനം. അപ്പോൾ പുത്രൻ ജനിക്കുന്നത് പിതാവിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ പിതാവിന് അവകാശമുണ്ട്. പുത്രനെ സ്വന്തമാക്കുക എന്നുള്ള അവകാശമല്ല, പുത്രനെ വളർത്താനുള്ള, പുത്രൻ്റെ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? പിതാവിനാണ് എന്നൊക്കെ ആ ശരീരി വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആരാണ് പുത്രൻ, പുത്രൻ്റെ സ്ഥാനം എന്താണ് എന്നൊക്കെ അവിടെ പറയുന്നു. രേതോധാഹ പുത്രോ നയതി നരദേവയമക്ഷയാൽ ത്വം ചാസ്യധാതാ ഗർഭസ്യ സത്യമാഹ ശകുന്തള, ശകുന്തള പറഞ്ഞതെല്ലാം സത്യമാണ്. പുത്രൻ്റെ സ്ഥാനം വളരെ വലുതാണ്, നരകത്തിൽ നിന്ന് പിതാവിനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ എന്നാണ് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം. ഏതായാലും ഈ അശരീരി വാക്യം കേട്ട് ദുഷ്യന്തൻ ശകുന്തളയെയും മകനെയും സ്വീകരിച്ചു. ഭരതൻ എന്നാണ് ആ കുമാരന് പിന്നീട് പേര് വന്നത്. ഭരതൻ എന്ന് പേര് വരാനുള്ള ഒരു കാരണം പുത്രം ഭരസ്വ എന്ന് ആ അശരീരി വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ മകനെ പോറ്റി വളർത്തണം. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്ന് ഭരതൻ എന്ന പേര് ഉത്ഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഏതായാലും ആ ഭരതനാണ് ദുഷ്യന്തന് ശേഷം രാജ്യം ഭരിച്ചത്. ഭഗവാന്റെ അവതാര കഥകൾ ധാരാളം നമുക്ക് ഭാഗവതത്തിൽ കാണാം. അവതാര പുരുഷന്മാരെക്കുറിച്ചും പറയണു. ഇവിടെ ഭരതചരിതം ആരംഭിക്കുമ്പോൾ ഈ ഭരതൻ ഹരേരംശഭൂവോ ഭുവി, ഹരിയുടെ അംശമാണ്, അംശാവതാരമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നിസാരമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില അടയാളങ്ങളൊക്കെ കാണാം. ഭഗവാന്റെ അവതാരമാണ്, അവതാര പുരുഷനാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ്. ചക്രം ദക്ഷിണഹസ്തേ പത്മകോശോസ്യ പാദയോഹോ, അദ്ദേഹത്തിൻ്റെ വലത്തെ കയ്യിൽ ഒരു ചക്രായുധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചക്രത്തിൻ്റെ രേഖ കാണാം എന്നാണ്.
അതേപോലെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നോക്കിയാൽ ഒരു താമരമൊട്ടിൻ്റെ ആകൃതി കാണാം. നമുക്കറിയാം ഭഗവാന്റെ പാദങ്ങളിൽ സഞ്ചിന്തയേൽ ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം. ഭഗവാന്റെ പാദങ്ങളിൽ ഈ രേഖകളൊക്കെ കാണാം. എന്താ ഒരു താമരമുട്ടിൻ്റെ ആകൃതിയൊക്കെ ഭഗവാന്റെ പാദങ്ങളിലുള്ളതുപോലെ ഈ ഭരതന്റെ പാദത്തിലും ആ താമരമുട്ടിൻ്റെ ആകൃതി ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം രാജഗുരുസ്ഥാനത്ത് മമതേയൻ എന്ന മഹർഷിയെയാണ് നിശ്ചയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് അനേക സൽക്കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തു. അശ്വമേധാദി യാഗങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത് ഗംഗാതീരത്ത് വെച്ച് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേപോലെ ധാരാളം ദാനാദി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. സഹസ്രം ബദ്വശോയസ്മിൻ ബ്രാഹ്മണാഗാ വിഭേജിരേ. ബദ്വം എന്നത് ഒരു കണക്കാണ്, 13,000-ലധികം വരുന്ന ഒരു സംഖ്യയ്ക്കാണ്. 13,084 എന്നൊക്കെ ആ ബദ്വം എന്ന വാക്കിനെ സംഖ്യയായി പറയുമ്പോൾ പറയാം. അപ്പോൾ അത്രയേറെ പശുക്കളെ ബ്രാഹ്മണർക്ക് അദ്ദേഹം ദാനം ചെയ്യാറുണ്ട് ഓരോ ദിവസവും. അതേപോലെ ധാരാളം സൽക്കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി പശുക്കളെ മാത്രമല്ല, കുതിരകൾ, ആനകൾ, അവയൊക്കെ ദാനം ചെയ്യാറുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ അനേക സൽക്കർമ്മങ്ങളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം ഭൂമിയിൽ മാത്രമല്ല ദേവലോകത്ത് പോലും എത്തിച്ചേർന്നു എന്നാണ്. ദുഷ്ടന്മാരായ അനേക രാജാക്കന്മാരെയും അസുരന്മാരെയും ഒക്കെ അദ്ദേഹം തോൽപ്പിച്ചു, ജയിച്ചു. ദേവന്മാർ പോലും അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ശക്തിയിൽ അത്ഭുതപ്പെട്ടിരുന്നു എന്നാണ്. സർവകാമാണ്ടുദുഹതു പ്രജാനാം തസ്യ രോദസി. ഇനി അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് സർവകാമാണ്ടുദുഹതുഹു, എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. രാജ്യത്തിന് വേണ്ട, ജനങ്ങൾക്ക് വേണ്ട എല്ലാം അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് ലഭിച്ചിരുന്നു. ഒന്നിനും ഒരു കുറവും ഇല്ലായിരുന്നു എന്നാണ്. ഇങ്ങനെ എല്ലാവിധത്തിലും രാജ്യത്തെ പരിപാലിച്ച രാജാവാണ് ഭരതൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വേണമെങ്കിൽ ഒരു വലിയ സങ്കടം അല്ലെങ്കിൽ ഒരു ദുരന്തം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം വിദർഭ രാജകുമാരിമാരായ 3 പേരെ വിവാഹം ചെയ്തിരുന്നു എന്നാണ്. ഒരിക്കൽ അദ്ദേഹം തമാശയായിട്ടോ എന്തോ അവരുടെ മുമ്പിൽ തൻ്റെ മക്കളെ നോക്കിയിട്ട് പറഞ്ഞു, പുത്ര നാനുരൂപ ഇതി, ഇവർക്കൊന്നും എൻ്റെ ഛായയില്ലല്ലോ എന്നാണ്. അപ്പോൾ അദ്ദേഹം അതൊരു ഒരു നർമ്മം കലർന്ന രീതിയിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്നിമാർ ഭയന്നുപോയി. അപ്പോൾ അവർ പേടിച്ച് സ്വന്തം പുത്രന്മാരെ കൊന്നുകളഞ്ഞു എന്നൊരു വലിയ ദുരന്തം കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുണ്ടായി. അപ്പോൾ പിന്നീട് ഭരിക്കാൻ അല്ലെങ്കിൽ അവകാശിയായിട്ട് ആരും ഇല്ലാതെ വന്ന സമയത്ത് മരുത്തുക്കൾ, ദേവന്മാരുടെ കൂട്ടത്തിലുള്ള അസുരന്മാരാണ് മരുത്തുക്കൾ. ഈ മരുത്തുക്കൾ ഭരദ്വാജൻ എന്നൊരു കുമാരനെ ദേഹത്തിന് കൊടുത്തു എന്നാണ്. അപ്പോൾ ആ ഭരദ്വാജനാണ് പിന്നീട് ഭരതന് ശേഷം രാജാവായത്. ഇനി ആരാണ് ഭരദ്വാജൻ എന്നുകൂടി ഈ അധ്യായത്തിൽ നോക്കിയാൽ കാണാം. അത് ബൃഹസ്പതിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ബൃഹസ്പതി സോദരപത്നിയായ അദ്ദേഹത്തിൻ്റെ സോദരനാണ് ഉദധ്യൻ. ആ ഉദധ്യൻ്റെ പത്നിയായ മമതയിൽ ഗർഭാധാനം ചെയ്തു എന്നും അന്ന് ഗർഭസ്ഥ ശിശു നേരത്തെ ഗർഭിണിയായിരുന്നു അവൾ. അപ്പോൾ ആ ഗർഭസ്ഥ ശിശു മറ്റൊരു ബീജം ആ ഗർഭത്തിലേക്ക് വന്ന സമയത്ത് അതിനെ പുറത്തേക്ക് തള്ളി എന്നൊക്കെയാണ് ആ കഥ. ഏതായാലും 2 പുത്രന്മാരാണ് പിന്നീട് ഈ
ഉദധ്യൻ്റെ ഭാര്യയായ മമതയ്ക്ക് പിറന്നത്. അതിൽ ഒരാളാണ് ഈ ഭരദ്വാജൻ. ഈ ഭരദ്വാജൻ്റെ അവകാശത്തെ സംബന്ധിച്ച് ബൃഹസ്പതിയും ഉദധ്യ ഭാര്യയും തമ്മിൽ ഒരു തർക്കം നടന്നു എന്നൊക്കെ കാണാം. അങ്ങാണ് ഇവനെ പരിപാലിക്കേണ്ടത് എന്ന് മമത പറഞ്ഞ സമയത്ത് മൂഢേ ഭരദ്വാജമിമം ഭരദ്വാജം ബൃഹസ്പതേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. ഇത് നിൻ്റെ പുത്രനായതുകൊണ്ട് നീ വേണം ഇവനെ പരിപാലിക്കാൻ എന്ന് ബൃഹസ്പതി പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല ഹേ ബൃഹസ്പതേ ഭരദ്വാജം, അങ്ങ് ഇവനെ പരിപാലിക്കണം. ഇങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം വാക്കേറ്റമുണ്ടായി എന്നും അവസാനം ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെയാണ് ആ കുമാരൻ്റെ കഥ. അങ്ങനെയുള്ള ആ കുമാരന് പിന്നീട് ഭരദ്വാജൻ എന്ന് പേര് വന്നു. ആ ഭരദ്വാജനെയാണ് മരുത്തുക്കൾ ഏറ്റെടുത്തതും. പിന്നീട് ദാ ഭരതപുത്രനായി മരുത്തുക്കൾ ആ കുമാരനെ ഏൽപ്പിച്ചതും. അപ്പം ഇങ്ങനെ ആ ഭരദ്വാജ കഥ കൂടി ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഭരതൻ്റെ വംശം സന്തതിയില്ലാതെ ഏതാണ്ട് ആ വംശം ഇല്ലാതാവും എന്ന ഘട്ടത്തിലാണ് മരുത്തുക്കൾ ഈ ഭരദ്വാജനെ ഏൽപ്പിച്ചതും. പിന്നീട് ഭരദ്വാജൻ ആ വംശത്തെ നിലനിർത്തി എന്നൊക്കെയാണ് ഈ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകൾ. ഇതുപോലെ ഒന്നിലേറെ കഥകൾ വിസ്തരിക്കുന്ന ഒരു അധ്യായമാണ് 20-ാം അധ്യായം. അനേക രാജാക്കന്മാരുടെ കഥകളിലൂടെ അവരുടെ ജീവിത സാഹചര്യം വിസ്തരിച്ചുകൊണ്ട് നമുക്കിതാ എങ്ങനെ ജീവിതത്തിൽ മുമ്പോട്ട് പോവാം എന്നൊക്കെയാണ് ഭാഗവതം പഠിപ്പിച്ചു തരുന്നത്. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമുക്ക് സ്വീകരിക്കാം, അല്ലാത്ത കഥാഭാഗങ്ങളൊക്കെ നമുക്ക് വിട്ടുകളയാം, അതിലും നമുക്ക് തെറ്റൊന്നുമില്ല. ആവശ്യമുള്ളത് എന്താണോ, ഓരോ കഥയിൽ നിന്നും എന്താണോ ഉൾക്കൊള്ളേണ്ടത് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏതായാലും നവമസ്കന്ധത്തിൽ അനേക കഥകൾ പറഞ്ഞു വരുന്നു. അതിൽ പ്രസിദ്ധമായ ചില കഥകളാണ് ഈ 20-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത്. എല്ലാവർക്കും നമസ്കാരം.